ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാവിലെ തന്നെ നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിനകത്തുള്ള ഇഡ്ഡലി കഫേയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒന്നുമില്ല, ഇവിടുത്തെ നല്ല ഇഡ്ഡലി ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം ഒന്ന് വന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. ഇതവിടുത്തെ മെനു ആണ്, കണ്ടില്ലേ, കുറേ ഐറ്റംസ് ഉണ്ട്. അവിടുത്തെ ടൈമിംഗ് ആണ് 7 മണി തൊട്ട് 11 മണി വരെ, മീൽസ് 12 മണി തൊട്ട് 3 3.5 വരെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇന്നെന്തായാലും അധികം തിരക്ക് കാണാൻ പറ്റില്ല, എന്നാലും നമ്മൾ ഏകദേശം ഒരു 1/2 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വന്നു. നമ്മുടെ ടോമാണ്, നമ്മുടെ കൂടെയുള്ള ടോം ഓർഡർ ചെയ്യുകയാണ് ഇഡ്ഡലി, അതേപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയ മസാല ദോശ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അവിടെ ഇഡ്ഡലി ഓരോ ആൾക്കാർ ഓരോ പ്രിപ്പറേഷനിലാണ്. അങ്ങനെ നമ്മൾ 2 സെറ്റ് ഇഡ്ഡലി, അതേപോലെ തന്നെ മസാല ദോശ, വട, ടീ, മൊത്തം 370 രൂപ വന്നിട്ടുണ്ട്. 2 സെറ്റ് വടയും 2 ടീയും ആണുള്ളത്. നമ്മുടെ ടീ കണ്ടില്ലേ. അപ്പം നമുക്കങ്ങനെ നമ്മുടെ ഓർഡറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ. അത് കഴിഞ്ഞാൽ ഇത് ഇഡ്ഡലി. പക്ഷേ ഇവരുടെ ആ ഒരു പ്രസൻറ്റേഷനൊക്കെ കാണാൻ നല്ല കിടിലമാണ്. അതേപോലെ തന്നെ ചട്നി എല്ലാത്തിനും എന്താണ് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള സംഭവമാണ്, കണ്ടാൽ കൊത്തി വരും. ഇനി ഇത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണ് എന്നുള്ളത്. സംഭവം പൂരി വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ഇഡ്ഡലി. പക്ഷേ അത് നമ്മുടെ ആണോ എന്നറിയത്തില്ല, എന്തായാലും വരുവായിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെയാണെന്ന് തോന്നുന്നു. സംഭവം കണ്ടില്ലേ, ആ ഇഡ്ഡലിക്കിന് മുകളിൽ എന്താ പറയുക, ആ നെയ്യൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ആ ഒരു പൊടിയൊക്കെ ഇട്ടിരിക്കുന്നത്, ഇത് ഉപ്പുമാവ്. സംഭവം അവരാ ഒരു ഫില്ല് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് നിറയ്ക്കുന്നുണ്ടല്ലേ, അങ്ങനെ നമ്മുടെ ഐറ്റം വന്ന് കണ്ടില്ലേ. പക്ഷെ കാണാൻ തന്നെ എന്നാ രസമാണേ, കഴിച്ചാലും ഇതേപോലെയൊക്കെ ഉണ്ടായിരുന്നാൽ മതിയെന്ന് തോന്നുന്നു. സംഭവം പൊള്ളി സാധനം ആണല്ലേ, കാണാൻ ലുക്കാണ്. എന്തായാലും നമുക്കതൊന്ന് കഴിച്ചൊക്കെ നോക്കാം. അപ്പോൾ വടയും വന്നിട്ടുണ്ട്, ഇഡ്ഡലിയും വന്നിട്ടുണ്ട്, ഇനി അടുത്ത് നമുക്ക് ചായ വന്നിട്ടുണ്ട്, ഇനി അടുത്ത് നമുക്ക് മസാല ദോശ വരാനായിട്ടുണ്ട്. സംഭവം കണ്ടില്ലേ, ചട്നിയൊക്കെ എന്നാ രസം തന്നെ കാണാൻ. കഴിച്ചു നോക്കണം ഇനി എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഈ ഹൈപ്പ് കേട്ട് പല സ്ഥലത്തും പോയപ്പോൾ തേഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും ഇവിടെ ആ ഒരു പ്രതീക്ഷ തെറ്റില്ലെന്ന് തോന്നുന്നു. സംഭവം നമ്മളങ്ങനെ കഴിച്ചു തുടങ്ങി. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആണ്, ഒന്നും പറയാനില്ല. സംഭവം ഒക്കെയാണ്, സാമ്പാറും കിടിലും തന്നെയാണ്, ഒന്നും പറയാനില്ല. പക്ഷേ ചട്നി എന്ന് പറയുന്നത് സംഭവം ആവറേജ് ലെവലാണ്. എന്ന് വെച്ചാൽ അധികം ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല, ആവറേജ് അത്രയേ ഉള്ളൂ. പക്ഷേ ആ ഒരു ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആണ്, സംഭവം സാമ്പാറും കിട്ടണം തന്നെയാണ്. പിന്നെ വട വലിയ പ്രശ്നമല്ല, വടയും കുഴപ്പമൊന്നുമില്ല. സംഭവം നൈസ് സംഭവം തന്നെയാണ്, കണ്ടില്ലേ, ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആണ്. പിന്നെ അടുത്ത നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട്. മസാല ദോശ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. സംഭവം അട്ടർ ഫ്ലോപ്പ്, ഒന്നും പറയാനില്ല, വേസ്റ്റ് സാധനം. നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം മസാല ദോശയുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. ദാണ്ട കണ്ടില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. എനിക്ക് ഇതിനകത്തൊരു തേപ്പ് കിട്ടിയാൽ ഭയങ്കര വിഷമമാണ്. പക്ഷേ പറയത്തക്ക ഒരു സംഭവമില്ല, കണ്ടില്ലേ. ദോശയ്ക്കകത്ത് കുറച്ച് കിഴങ്ങ് എടുത്തു വെച്ചതെന്ന് കഴിക്കാനും വലിയ സുഖമൊന്നുമില്ല. അപ്പം ഇഡ്ഡലി കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു അടിപൊളി വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.